കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനത്തെ തള്ളി ഇന്ത്യ. കാശ്മീർ വിഷയത്തിൽ ആരുടെയും മധ്യസ്ഥത തേടിയിട്ടില്ലെന്ന് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്തരമൊരു ആവശ്യം ആരുടെ മുന്നിലും വച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി തന്നോട് ആവശ്യപ്പെട്ടുവെന്നും താൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നുമായിരുന്നു ട്രംപിന്റെ വാഗ്ദാനം. കാശ്മീർ പ്രശ്നം ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രം പരിഹരിക്കുമെന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട്. ആ നിലപാടിന് മാറ്റമില്ല എന്നും രവീഷ് കുമാർ ട്വീറ്റ് ചെയ്തു. എന്നാൽ അത്തരം ഉഭയകക്ഷി ചർച്ചകൾ അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കാതെ നടത്തില്ലെന്നുള്ള ഇന്ത്യയുടെ നിലപാടിന് യാതൊരു മാറ്റമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷിംല കരാറും ലാഹോർ പ്രഖ്യാപനവും അനുസരിച്ചും കാശ്മീർ വിഷയമടക്കം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് നിഷ്കർഷിച്ചിട്ടുള്ളതെന്നും രവീഷ് കുമാർ ട്വിറ്ററിൽ കുറിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു ട്രംപ് കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് പ്രതികരിച്ചത്. ഇതിനായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കാശ്മീർ വിഷയത്തിൽ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ അമേരിക്കൻ ഇടപെടൽ തേടിയതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. തനിക്ക് സഹായിക്കാൻ കഴിയുമെങ്കിൽ മധ്യസ്ഥനാകുന്നത് സന്തോഷമേയുള്ളൂവെന്ന് ഇമ്രാനോട് ട്രംപ് പറഞ്ഞതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. രണ്ടാഴ്ച മുമ്പ് കണ്ടപ്പോൾ തന്നോട് കാശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആവശ്യപ്പെട്ടിരുന്നുവെന്ന് ട്രംപ് ഇമ്രാൻഖാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. കഴിഞ്ഞ മാസം ജപ്പാനിലെ ഒസാക്കയിൽ G20 ഉച്ചകോടിക്കിടെയാണ് ട്രംപും മോദിയും കൂടിക്കാഴ്ച നടത്തിയത്. കാശ്മീർ വിഷയത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ ഇന്നുവരെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ പാകിസ്ഥാൻ UNലടക്കം പുറത്തുനിന്നുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടു. പക്ഷേ UN ഉൾപ്പെടെ ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നമാണെന്ന നിലപാടിനോട് യോജിക്കുകയാണ് ചെയ്തത്. ഇന്ത്യ പാക് പ്രശ്നങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ വഴി പരിഹരിക്കണമെന്ന US ദീർഘകാല നയത്തിൽ നിന്നുള്ള വ്യതിചലനം കൂടിയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ വാഗ്ദാനം. കാശ്മീർ വിഷയം പരിഹരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ മാധ്യസ്ഥം തേടിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെ ശക്തമായ വിമർശനവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു. മോദി രാജ്യത്തെ വഞ്ചിക്കുകയാണെന്നും ഇന്ത്യ പാക് അതിർത്തി തർക്കത്തിനിടയിൽ മറ്റൊരു മൂന്നാം കക്ഷിയുടെ ആവശ്യം വേണ്ടെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങളിലേക്ക് മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ തേടിയ സംഭവത്തിൽ മോദി രാജ്യത്തോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കാശ്മീർ പ്രശ്നത്തിൽ ഇടപെടാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം ഇന്ത്യ നിരസിച്ചതോടുകൂടി പുതിയ വിശദീകരണവുമായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രംഗത്ത് വന്നു. ഇന്ത്യ പാക് പ്രശ്നം ഇരു രാജ്യങ്ങളും തമ്മിൽ മാത്രമുള്ള പ്രശ്നമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയ്ക്കിരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുക മാത്രമാണ് പ്രസിഡന്റ് ചെയ്തതെന്നുമാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ശക്തവും സുസജ്ജവുമായ നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇന്ത്യയുമായുള്ള ചർച്ചകൾ ഫലവത്താകുകയുള്ളൂവെന്നും ഡിപ്പാർട്ട്മെന്റ് വക്താവ് വിശദീകരിച്ചു.